ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഒരു വ്യത്യസ്തമായ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അയർലൻഡിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് രണ്ടു പേർക്കും എപ്പോഴുമുള്ളൊരു സങ്കടമാണ് നമ്മുടെ നാടൻ രുചിയിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകാൻ പറ്റാത്തത്, എസ്പെഷ്യലി സീ ഫുഡ്സ്. അങ്ങനെ നാട്ടിൽ നമ്മൾ വെക്കേഷന് വരുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള നല്ല റെസ്റ്റോറൻറ്റ്സ് സ്പോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ വർഷം ഞങ്ങൾ വന്നിട്ടുള്ളത് ചേർത്തലയിൽ മായിത്തറയിലുള്ള നമ്മുടെ ഹൃദയവും മനസ്സും വയറും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ വയറ് നിറയ്ക്കുന്ന ഒരു കടയിലേക്കാണ്. വേറെ എങ്ങോട്ടുമല്ല, നിശക്കാരൻ ദിലീപേട്ടൻ്റെ കടയിലേക്ക്. ഞാൻ രണ്ടാം തവണയാണ് ഈ കടയിലേക്ക് എത്തുന്നത്, അതും ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ. അങ്ങനെ ഞാൻ വരണമെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഈ കടയിലെ രുചി എന്തുമാത്രമുണ്ടെന്ന്. അതുപോലെ സൂപ്പറാണ് ഇവിടുത്തെ ഓരോ കറിയുടെയും ടേസ്റ്റ്. നമ്മുടെ ദിലീപേട്ടൻ്റെ ഈ കട വളരെ സിമ്പിളാണ്. അങ്ങനെ ഫാൻസി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങോ ഒന്നും തന്നെ ഇല്ല. ഒത്തിരി സിമ്പിളായ ഒരു ചെറുകടയാണ്. പക്ഷേ ഇവരെ മറ്റുള്ള കടകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവരുടെ ഇടപെടലാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും ഓണറായ ദിലീപേട്ടൻ്റെ അവരുടെ മക്കളുടെയൊക്കെ ഒരു സ്നേഹവും ചിരിയും ഒരു ആൾക്കാരോടൊക്കെ ഒരു ഇടപെടലുണ്ട്. അതാണ് ഇവരെ മറ്റുള്ള കടകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ 11:30 മുതൽ വൈകിട്ട് 4 വരെയൊക്കെയാണ് ഫുഡ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ മെനു എന്ന് പറയുന്നത് ചോറും സീ ഫുഡ് സ്പെഷ്യൽസും ആണുള്ളത്. പിന്നെ കുറച്ച് സൈഡ് ഡിഷസും ഉണ്ട്. ഓരോ ദിവസത്തെയും മെനുവിലുള്ള ആ മീനുകൾ, അല്ലെ, അത് ആ സീ ഫുഡിൻ്റെ സാധനങ്ങൾ അന്നു തന്നെ പിടിച്ചത് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ റേറ്റ് വന്നിട്ട് അതിൻ്റെ സൈസിനനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. ഇതാണ് ദിലീപേട്ടൻ. ദിലീപേട്ടനാണ് ഇവിടുത്തെ കറികളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വയറൊക്കെ നിറഞ്ഞുവെന്ന് ദിലീപേട്ടൻ ഇങ്ങനെ നടന്ന് എല്ലാവരുമായിട്ട് ഉറപ്പ് വരുത്തും. പിന്നെ നമ്മൾ കഴിക്കാൻ ചെന്നപ്പോൾ ബോച്ചയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോച്ചയോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. മീശക്കാരന്റെ എന്ന് പറഞ്ഞു അപ്പോ മീശക്കാരനെ കണ്ടു ആദ്യം, പിന്നെ ഫുഡ് കഴിച്ചു. അപ്പോഴാണെനിക്ക് മനസ്സിലായ മീശയുടെ ഗാംഭീര്യം പോലെ തന്നെ ഫുഡിലും ഒരു ഗാംഭീര്യം ഉണ്ട്. ഫിഷാണ്, വലിയ ഫിഷും കാര്യങ്ങളും. ഫിഷ് പൈ മോര് അടിപൊളി നാടൻ പശുവിന്റെ തീർച്ചയായിട്ടും മരണം വരെ ജീവിക്കണ്ടല്ലോ, അല്ലാതെ പറ്റില്ലല്ലോ. എവിടെ നല്ല ഭക്ഷണങ്ങളിലോട്ട് പോയി കഴിക്കണല്ലോ. അയർലൻഡ്. എന്റെ പേര് തേജസ്. എത്ര വർഷമായി? 5 ഞാൻ അവിടെ വരുന്നുണ്ട്, കോണ്ടാക്ട് ചെയ്യാം. അവിടെ ചായപ്പൊടിയുടെ ഫ്രാഞ്ചൈസി ഒക്കെ ചോദിച്ചിട്ടുണ്ട് പലരും, ലണ്ടനിലും അവിടെ ഈജിപ്ത്, ഓസ്ട്രേലിയ. വിസിറ്റ് ഒക്കെ ഉണ്ട്. ഇതിൽ കൂപ്പൺ വെച്ചിട്ട് ലക്കി ഡ്രോ ടിക്കറ്റ് ഡെയിലി 25 കൊടുക്കുന്നുണ്ട് സ്വാദ് പേർക്കായിട്ട്. മലയാളികളാണ് ചോദിച്ചിട്ടുള്ളത്. സൂപ്പർ മാർക്കറ്റ് ബേസ് ചെയ്ത് അങ്ങനെ ബോച്ചയോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി അകത്ത് കയറുന്നത്. ഏകദേശം 18 വെറൈറ്റി ആയിട്ടുള്ള സീ ഫുഡ് ഡിഷസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വരാലിൻ്റെ കറിയും കാളാഞ്ചി ഫ്രൈ, കക്ക, ചെമ്മീൻ വറുത്തത്, കൂന്തൽ, പ്രോൺസിൻ്റെ ഒരു റോസ്റ്റ്, അങ്ങനെ കുറേ കറികൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 ഒഴിച്ചു കറി, അതിലൊന്ന് മോരുകറിയാണ്, ഒന്ന് മീനിൻ്റെ ചാറാണ്. പിന്നെ അല്ലാതെ തന്നെ അടിപൊളി ഫുഡാണ്, അടിപൊളി. ഞങ്ങൾ ശരിക്കും അയർലൻഡിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ഫുഡ് ഭയങ്കര ഒത്തിരി കുറവാണ് കിട്ടുന്നത് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ വർഷവും വെക്കേഷൻ വരുമ്പോ ഇങ്ങനെയുള്ള വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകും. ശരിക്കും പറയുന്നത് 2nd പ്രാവശ്യം ഞങ്ങൾ വരുന്നത്. അപ്പൊ അത്രയ്ക്ക് സൂപ്പർ ആയിട്ട് ഞങ്ങള് പ്രത്യേകിച്ച് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബ്ലോഗ് മേടിക്കുന്നത്. കാരണം ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോട് പറയണം, അവർ വെക്കേഷൻ വരുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഫുഡ് വന്ന് കഴിക്കണമെന്ന്, അത് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഞങ്ങൾ ചേച്ചിമാരെ കാത്തിരിക്കുന്നത് എല്ലാവരും പറയാം, പറയാം. അവിടെ നോക്കി പറയാം, അവിടെ നോക്കി പറയാം. എല്ലാവരും പറഞ്ഞ കേട്ടോ, ഞങ്ങൾ ഫുഡ് കഴിക്കാനും. അപ്പൊ ഇതാണ് നമ്മുടെ
നിസ്സാരം നിരീപറ്റേണ്ട കട തുടക്കമുള്ള കട. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഇവിടുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ കട. അപ്പൊ ചേട്ടൻ തന്നെ ഈ കടയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. എന്റെ ഈ കട തുടങ്ങുന്നത് അപ്പുറത്ത് ആ വീട്ടുകാർ തന്നിട്ടാണ്. അതായത് രണ്ട് കിലോ അരിയിട്ട് മത്തി മേടിക്കുന്ന പേടിയാണ് വെച്ചാരും വന്നില്ലെങ്കിലും ഇത് ഉയരത്തിലേക്ക് ആക്കി തന്നതിന്റെ പൂർണ്ണ ഉത്തരവാദം ആ വീട്ടുകാർ. അവരന്ന് അവർക്ക് വാടക പോലും കൊടുക്കാൻ പറ്റില്ല. അത് മുട്ടയ്ക്ക് ആവശ്യം വന്നാൽ അവർ എട്ടുകാർ വരുമ്പോഴേക്കും കൊടുക്കുന്ന എന്തെങ്കിലും വായ്പയൊക്കെ മേടിക്കുന്നത്. അങ്ങനെ അവരുടെ ഒരു ഇതുകൊണ്ടാണ് ഇത്ര ഉയരത്തിലായിട്ട് വന്നത്. ആ മൂന്ന് വീട് ഒരു മൂന്ന് ഏത്താനിമാരുടെ കട. ഇപ്പൊ അത് കഴിഞ്ഞ് അത് വാടകയ്ക്ക് എടുത്ത് അപ്പുറം ഇപ്പോൾ എന്തായാലും കറി ഞാൻ ഇവിടെ ഇത് വിട്ടിട്ട് പോകാം. കാരണം ഉച്ചയ്ക്ക് ഇവിടെ ആരെയും വരും ഓടിച്ചത് അവിടെ തന്നെ വരെ ചോറ് കിട്ടും. അപ്പൊ മറ്റവർക്ക് കൊടുക്കാൻ പറ്റാൻ വേണ്ടേ അവരുടെ അടുത്ത് അവർ ചോദിക്കാത്തോന്നും. അപ്പൊ എത്ര ഉയരത്തിലായിട്ട് പോയാലും മക്കളെ മണ്ണവര് വന്നിട്ട് ഭാഗത്തൊന്നും ഉണ്ടായില്ല. മക്കളുണ്ട്, സ്റ്റാഫുണ്ട്, ബസ്സിലെ സ്റ്റാഫുണ്ട്, മക്കൾ എല്ലാരും ഉണ്ട്. പക്ഷെ എന്റെ ഈ കട വിട്ടു ഞാൻ പോകുന്നു. എന്റെ ഒരു ഞാൻ മരിക്കുമ്പോൾ ഈ കട വിട്ടേക്കാന്ന് ഇവർക്ക് വാക്കു. ഇതിപ്പോ ദിലീപേട്ടൻ വിട്ട എടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഇതുള്ള മണ ഈ രണ്ട് മണി മാത്രമേ രണ്ട് കോടി ഉണ്ടായിരുന്നു. മണ്ണ നഷ്ടമല്ല എന്റെ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് യുവതിച്ചിട്ടാണ്. ഒന്നും ഇല്ല എന്റെ അച്ഛന്റെ അനുഗ്രഹം അമ്മേടെ അനുഗ്രഹം കൊണ്ട് ഇത്ര. പണ്ടത്തെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് കള്ള കച്ചവടമായിരുന്നു. പണ്ടത്തെ കസ്റ്റമർന്ന് ചോദിച്ചാൽ കള്ള കുടിക്കാൻ ഇപ്പൊ അങ്ങനെ കൂടുതലായിരുന്നു. അതിനേക്കാൾ ഉപരി നിങ്ങളെ പോലെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട്. അവരുടെ പ്രത്യേകത കള്ളക്ഷാപ്പല്ലല്ലോ, ഇത് ഹോട്ടലല്ലേ. അപ്പൊ നമുക്കറിയാവുന്ന തൊള്ളി എല്ലാവർക്കും ഞാൻ പകർന്നു. അപ്പൊ ദൂരെ നിന്ന് ആരെങ്കിലും വന്നാൽ അവരെ കൂടെ എന്റെ കൂടെ നിർത്തി ഞാൻ കറിവരെ വെക്കാൻ പറ്റും. എല്ലാത്തിന്റെ രഹസ്യം പറഞ്ഞതാണ്. നമ്മളൊരു ദിവസം കറി വെക്കുന്നതിന് മുമ്പ് രാവിലെ ഒരു 10 മണിയാകുമ്പോൾ അപ്പൊ ഒരു കറി വെക്കുന്ന എല്ലാ കാര്യം എന്റെ അച്ഛനാണ് എന്റെ മോളാണ് കാണിച്ചു തരാം. ഈ മോര് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓച്ച മോര് കൊണ്ടുപോയി ആളുകൾ വീട്ടിൽ ചെറുതായിട്ട് ആ മോരിന്റെ കൂട്ടം തീർച്ചയായിട്ടും പറഞ്ഞു. മോളെ മോര് കൂട്ടുന്നത് മോര് വെക്കുന്നത് നമ്മള് ഏറ്റവും ആദ്യം വെളുത്തുള്ളി ഉണക്കമുളക് ഗുരുവാക്കാട്ടി ഇത്രയും സാധനം എണ്ണയിൽ കിടന്ന് മൂത്തു മൂത്ത് കഴിയുമ്പോൾ കുഞ്ഞായിട്ട് എറിഞ്ഞ ഉള്ളി പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി കാന്താരി പുളം നിർത്തും അല്ലെ പൊട്ടിത്തെറിക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഉപ്പും മഞ്ഞപ്പൊടി കൂടി അതിൽ ചേർക്കണം. ഇച്ചിരി കയറ്റിട്ട് ചേർക്കണം. അത് നന്നായിട്ട് ഉണഞ്ഞു മുളം പിന്നെ നമ്മുടെ എന്തെന്നാ വേപ്പിലെല്ലാം ഇട്ടിട്ട് നമ്മുടെ പൈനാപ്പിള് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഏത്തപ്പഴം മിക്സിയിൽ അരച്ചത് ഇതും അതിലൊഴിക്കും. ഒഴിച്ചതിന് ശേഷം നമ്മള് നമ്മുടെ അത് നന്നായിട്ട് കിടന്നും വേഗം തവി കൊണ്ട് ശരിയാക്കി വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മള് ഒരു പിന്നെ നമ്മുടെ ശകലം മുളക് പൊടി ചേർത്ത് മുളക് പൊടി ചേർത്തിട്ട് നേരെ നമ്മുടെ അത് നന്നായിട്ട് വേഗം അല്ല ഒരു വളിച്ച് അതിലേക്ക് നമ്മുടെ വേഗം അരപ്പൊഴിക്കും. അരപ്പൊഴിച്ച് അതിന്റെ വെള്ളം ഒഴിച്ചിടും നന്നായിട്ട് വേവിക്കണം. വെന്ത് കഴിയുമ്പോഴത്തേക്ക് തൈരെടുത്ത് ഒഴിക്കും. തൈരെടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ സീക്രട്ട് പരിപാടി പഞ്ചസാര വെച്ച പ്രയാണി അവസാനം. എന്നിട്ട് പഞ്ചസാര അപ്പൊ പുളിക്കുന്ന എല്ലാം കഴിയാം. എന്നിട്ട് ശകലം ഇതുവാക്കും നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിക്കണം ഇവിടുത്തെ ചേട്ടന്റെ സീക്രട്ട് മോരിന്റെ റെസിപ്പി കേട്ട് കഴിഞ്ഞു. നമ്മൾ ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്യുന്നതാണ്. നമ്മൾ ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ടും പറയുന്നതാണ്. മേലി നോക്കുന്നു നിന്റെ കൈകൾ എന്നെ മൂടും ഓലപ്പീലിയിൽ ഇടുനീലപ്പായി
പാടി ദിലീപേട്ടൻ നമുക്ക് കുറച്ച് അച്ചാറൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഇവരുടെ കട ഒന്നുകൂടെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് ആ സ്പോട്ട് വന്നിട്ട് അവിടെയും നമ്മൾ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിലീപേട്ടൻ്റെ മകൻ അനുബേട്ടൻ അവിടെ നമ്മളെ കൊണ്ടുപോയി അവിടെയൊക്കെ നമുക്ക് കാണിച്ചു തന്നു. പുതിയ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടിയാണ് ഇവരുടെ കട ഒന്നുകൂടെ ഇവർ ഒന്നുകൂടെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു കട ഒന്ന് പോയി ചെക്ക് ചെയ്യണം. വളരെ മിതമായ റേറ്റിൽ രുചിയോടുകൂടി വയറും മനസ്സും നിറയ്ക്കുന്ന ആൾക്കാരെയൊക്കെ സന്തോഷിപ്പിച്ച് വിടുന്ന ദിലീപേട്ടൻ, മീശക്കാരൻ ദിലീപേട്ടൻ്റെ കട നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി വേ ലവ് ഫ്രം ടി ജെ ട്രാവൽ വ്ളോഗ്സ്.